കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് ടി നസ്രുദ്ദീന്റെ നിര്യാണത്തിൽ കൂറ്റനാട് മൗനജാഥയും അനുശോചന യോഗവും നടന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീന്റെ നിര്യാണത്തിൽ അനുസ്മരിച്ച കൂറ്റനാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അനുശോചന യോഗം നടന്നു. കൂറ്റനാട് ബസ് സ്റ്റാൻഡ് മുതൽ കൂറ്റനാട് സെന്റർ വരെ മൗനജാഥയും നടന്നു. തുടർന്ന് കൂറ്റനാട് വ്യാപാര ഭവനിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ ആർ ബാലൻ അധ്യക്ഷനായി. തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി, പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ, സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് മാസ്റ്റർ, ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു നസർ, ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഒ എസ് ഉണ്ണികൃഷ്ണൻ, മുഹമ്മദ് കുട്ടി ഹാജി, ടി കെ വിജയൻ, മഹിമ സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ വ്യാപാരികളുടെ ഉന്നമനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി വിശ്രമമില്ലാതെ പൊരുതിയ കർമ്മ പോരാളിയായിരുന്നു ശ്രീ ടി നസ്രുദ്ദീൻ. 1981 സംഘടനയ്ക്ക് രൂപം നൽകി പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ സംഘടനയോടൊപ്പം പ്രയാണം ആരംഭിച്ച അദ്ദേഹം 1984 കോഴിക്കോട് ജില്ലയുടെ ഏകോപന സമിതിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 1985 സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം 7 പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് 1992 ഈ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. അന്നു മുതൽ 3 സംഘടനയുടെ നേതൃത്വം അലങ്കരിച്ച് ഈ സംഘടനയ്ക്ക് ഒരു വീറും ശക്തിയും ഉണ്ടാക്കി തന്ന നേതാവാണ് ശ്രീ ടി നസ്രുദ്ദീൻ. കേരളത്തിൽ വ്യാപാരി സംഘടനയുടെ നേതാവ് എന്ന് പറയുന്നത് ടി നസ്രുദ്ദീന്റെ മുഖമാണ് കേരളത്തിലെ വ്യാപാരികൾ എല്ലാവരും മനസ്സിലേക്ക് വരും. ആ രൂപത്തിലുള്ള ഇടപെടൽ വ്യാപാര രംഗത്ത് കഴിഞ്ഞ 3 നടത്തി കൊണ്ടിരുന്നു എന്നുള്ള വസ്തുത. അതൊക്കെ സംബന്ധിച്ച് ഒരു സംഘടന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് വരുന്ന സംഘടന നേതാവ് നിലയ്ക്കുന്ന വിമർശനങ്ങളുണ്ടായി. മൊത്തത്തിൽ അദ്ദേഹം വ്യാപാരികളുടെ വിഷയങ്ങളിലേക്ക് എത്തുകൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടലിൽ കേരളത്തിലെ എല്ലാ രംഗത്തും നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സർക്കാരുമായി വലിയ ഇടപെടലുകളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നത്. അതിൻ്റെ നല്ല ഫലങ്ങൾ അനുഭവിച്ചിട്ടാണ് കേരളത്തിലെ വ്യാപരിച്ചത്. തികച്ചും വലിയ നഷ്ടം തന്നെ വ്യാപാരി സമൂഹത്തിൽ കേരളീയ സമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാടുകളിലെ വന്നു ചേർന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വ്യവസായികളെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സംഘടിപ്പിക്കുകയും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും ഒക്കെയായി അതിശക്തമായ നേതൃത്വം നൽകിയ മഹത് വ്യക്തിത്വമാണ് ശ്രീ നസ്രുദ്ദീൻ. വ്യവസായ ഏകോപന സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ അവരുടെ നിര്യാണത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുക. ഒരുപക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കിയതിനേക്കാളപ്പുറം ഒരു പുതിയ സന്ദേശം നമ്മുടെ കേരളത്തിൽ നൽകിയ ഒരു മഹത് വ്യക്തിത്വമാണ് നസ്രുദ്ദീൻ. കേരളത്തിലെ വ്യാപാരി വ്യവസായ സമൂഹത്തിന്
ഒരു കാലഘട്ടത്തിൽ നിശാഭാവവും ലക്ഷ്യവും നൽകി അവരുടെ അഭിലാഷ സമരങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് വേണ്ടി അവരെ പ്രാപ്തരാക്കിയ അവരുടെ കരുത്തുറ്റ നേതാവും ഇടപെടുന്നിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സമരപ്രധാന നേതാക്കൾക്കൊപ്പം എന്നും തലയെടുപ്പോടുകൂടി നിലപാടുകളും തങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടി എന്നും ഉറപ്പോടുകൂടിയുള്ള ഉറച്ച ശബ്ദം ഉയർത്തിയിട്ടുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു ടി എസ് സൗദി. ആരോഗ്യമേഖലയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി പൂരപ്പെരുമയുടെ നാട്ടിൽ ചാലിശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു യുവർ പെർഫെക്ട് ഹെൽത്ത് പാർട്ട്ണർ ലൈഫ് കെയർ ക്ലിനിക്കൽ ലബോറട്ടറീസ്. ഹൈടെക് സംവിധാനത്തിൽ വിപുലമായ ക്ലിനിക് ലബോറട്ടറി, സേവനത്തോടൊപ്പം മികച്ച കെയറിംഗ്, എല്ലാം കൊണ്ടും ഒരു പിടി മുന്നിൽ. ലൈഫ് കെയർ ക്ലിനിക്കൽ ലബോറട്ടറീസ്, ലൈം കോംപ്ലക്സ്, പോസ്റ്റ് ഓഫീസ് റോഡ്, നിയർ മാവേലി സ്റ്റോർ, ചാലിശ്ശേരി.